തുല്യത പ്ലസ് വൺ മലയാളത്തിലെ പാഠഭാഗങ്ങളാണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ജ്ഞാനപാന എന്ന ഭൂദാനത്തിന്റെ കവിത കൊണ്ട് നമുക്ക് തുടങ്ങാം ആദ്യം ഭക്തിപ്രസ്ഥാനം എന്നൊരു ആശയം നമ്മൾ മനസ്സിലാക്കണം ഭക്തിപ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ധാർമ്മിക മൂല്യങ്ങളുടെ നഷ്ടവും എന്ന് വെച്ചുകഴിഞ്ഞാൽ ആളുകൾക്ക് സമ്പത്ത് പണം മതി അധികാരം മതി ദൈവവിശ്വാസമോ ദൈവചിന്തയോ നന്മയിലുള്ള വിശ്വാസമോ ധാർമ്മിക മൂല്യങ്ങളോ മനുഷ്യത്വമോ ഒന്നും ഇല്ലാതെ ആയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലത്ത് അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് ഭക്തിപ്രസ്ഥാനം ആളുകൾ പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും സുഗലോലഭതയുടെയും പിറകെ പോയിരുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവവിശ്വാസത്തിലൂടെ ഈശ്വര ചിന്തയിലൂടെ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഭക്തിപ്രസ്ഥാനം നടത്തിയത് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും നടന്നിട്ടുണ്ട് മലയാള സാഹിത്യത്തിൽ ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ആൾ അത് എഴുത്തച്ഛനാണ് മറ്റൊരാൾ ഭക്തകവിയായ പൂന്താനമാണ് എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ ആധുനിക മലയാള ഭാഷയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നു നമ്മുടെ പൂന്താനം ആകട്ടെ ഭക്തകവിയായിട്ട് അറിയപ്പെടുന്നു അങ്ങനെയുള്ള പൂന്താനത്തിന്റെ ജ്ഞാനപാന എന്ന കൃതിയാണ് നമുക്ക് പഠിക്കാനുള്ളത് അദ്ദേഹം തികഞ്ഞ ഒരു മലയാള ഭാഷാ സ്നേഹി മലയാള ഭാഷാ പദങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി കവിത എഴുതിയ ആളായിരുന്നു അന്നത്തെ കാലത്ത് സംസ്കൃതത്തിലാണ് പൊതുവേ കവിത എഴുതുന്നത് കഴിവുള്ളവരൊക്കെ സംസ്കൃതത്തിൽ എഴുതുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ മലയാള ഭാഷക്കും ശക്തിയും സൗന്ദര്യം ഉണ്ട് എന്ന് കാണിച്ച ആളാണ് പൂന്താനം ലളിതമായ ഭാഷയിൽ അദ്ദേഹം ഭക്തികാവ്യങ്ങൾ ഉണ്ടാക്കി തികഞ്ഞ ഭക്തകവിയായിരുന്നു ഭാഷാകവി ആയിരുന്നു അദ്ദേഹം എഴുതിയ കാവ്യരീതിയെ കവിതാ രീതിയാണ് പാന എന്ന് പറയുന്നത് സന്താനഗോപാലം പാന ജ്ഞാന ഒക്കെ ഉദാഹരണമാണ് ഭാഷയിൽ ഉണ്ടാക്കിയിട്ടുള്ള അഥവാ ഭാഷ ഭാഷ എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയാണ് ഉദ്ദേശിക്കുന്നത് ആ ഭാഷയിലുള്ള ഭാഷയിലുള്ളൊരു രീതിയാണത് നാടോടി ഗാനരീതി നന്നായിട്ട് ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട് നിന്റെ ചുറ്റുള്ള അന്നത്തെ കഥ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തെ ജനങ്ങളുടെ ജീവിതത്തെ പരിഹസ പരിഹാസത്തിലൂടെയും നിശിതമായ വിമർശനത്തിലൂടെയും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഈ പറഞ്ഞ ജനങ്ങളുടെ ആഗ്രഹത്തിന്റെയും ആർത്തിയുടെയും ഒക്കെ ഓട്ടത്തിന് പകരം അതിൽ നിന്നൊക്കെ മോചനം നേടി ഭക്തിയുടെ മാർഗത്തിലേക്ക് വരൂ എന്നാണ് കവി പറയുന്നത് ഇതിൽ ഈ ഒരു പാഠഭാഗത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഭക്തി ഭക്തിചിന്തയും തത്വചിന്തയുമാണ് തത്വചിന്തയുണ്ട് ഭക്തിചിന്തയുണ്ട് തത്വചിന്ത എന്ന് പറയുമ്പോൾ ചില മൂല്യങ്ങളുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി കേന്ദ്രീകരിച്ചിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ അപ്പം ആദ്യം ഭക്തി പ്രസ്ഥാനത്തെ കുറിച്ച് ഓർക്കുക എന്നിട്ട് കവിയിലേക്ക് വരാം മനുഷ്യന്റെ ജീവിതം എപ്പോ വേണമെങ്കിലും ഒരു സെക്കൻഡ് കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ നമുക്ക് ആർക്കും അറിയില്ല എപ്പോഴാണ് നമ്മുടെ മരണം എന്ന് പറയുന്നത് വളരെ നൈമിഷികമാണ് ഒരു ജലാശയത്തിൽ ഒരു പുഴയിൽ ഒരു നദിയിൽ ഒരു കുമലുണ്ടായി അത് പൊട്ടുന്ന അത്രയേ നമുക്ക് ആവശ്യമുള്ളൂ നാം അനുഭവിക്കുന്ന സുഖ ദുഃഖങ്ങളൊക്കെ സാക്ഷാൽ ദൈവത്തിൻ്റെ ലീലാവിലാസങ്ങൾ മാത്രമാണ് ലൗകിക ജീവിതത്തിൽ ഇങ്ങനെ വല്ലാതെ ആഹ്ലാദിച്ച് നടക്കരുത് ആത്മീയ ജീവിതം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഭൗതികമായ സുഖങ്ങളുടെ പേരിൽ അവർ ഈ കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല സ്ഥാനമാനങ്ങളുടെ പേരിൽ തമ്മിൽ കലഹിക്കുകയാണ് അങ്ങനെ കലഹിച്ച് കലയിച്ച് എത്രത്തോളം നാണം കെട്ടവർ നടക്കുന്നു എന്ന് അവർക്ക് പോലും അറിയില്ല അതുപോലെ എന്താണ് എന്തെങ്കിലും കാര്യം കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങേയറ്റം വരെ ആർത്തി പൂണ്ടുപോകുന്ന മത മത്സരങ്ങളും മത മത്സരങ്ങൾ കൊണ്ടും മതം എന്ന് പറഞ്ഞാൽ ആനയുടെ ദയുടേതായാണ് ആനക്ക് മതം എന്ന് പറയാനുള്ള മറ്റേ മതമല്ല റിലീജിയൻ എന്നുള്ള രീതിയിലല്ല ഹൈന്ദവ മതം ക്രൈസ്തവ മതം ഇസ്ലാം എന്നുള്ള രീതിയിലല്ല മതം മതം പുട്ട എന്ന് പറയാനുള്ളത് അഥവാ ആകെ സ്ഥിരതയില്ലാതെ നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ മാറുകയാണ് കർമ്മങ്ങളും ചുമതലകളും അവർ എന്ത് ചെയ്യാണ് മറന്നുപോകുന്നു സുന്ദരികളായ സ്ത്രീകളുടെ സേവകരായിട്ട് അവരുടെ ഇഷ്ടം പിടിച്ചുപറ്റാൻ വേണ്ടിട്ട് അവരെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് കുരങ്ങ കളി ചാടികളിക്കുന്ന കുരങ്ങന്മാരെ പോലെയാണ് അവർ നിൽക്കുന്നത് ചില ആളുകളാകട്ടെ കൊട്ടാരത്തിലെ സേവകരായിട്ട് കോലം കെട്ടി ഞെളിഞ്ഞ് നടക്കുന്നവരുണ്ട് ചില ആളുകളോ ക്ഷേത്രത്തിൽ കാര്യസാധ്യത്തിനായിട്ട് ശാന്തിക്കാരായിട്ട് നടക്കുന്നവരെയും കാണാം കാര്യമാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്തെങ്കിലും പണം ഉണ്ടാക്കണം സമ്പത്ത് ഉണ്ടാക്കണം എന്ന് മാത്രമാണ് അവർ ചിന്തിക്കുന്നത് അതിനപ്പുറത്തേക്കൊന്നുമില്ല സ്വന്തം വീട്ടിലെ അച്ഛനും അമ്മക്കും ഭക്ഷണം പോലും കൊടുക്കാത്തവരാണ് ഭാര്യയെ അതും അഗ്നിസാക്ഷിയാക്കി നിർത്തിയ ഭാര്യയെ വിവാഹം കഴിക്കാത്തവരാണ് അവരെ വിവാഹം കഴിച്ച ഭാര്യയെ സ്വപ്നം കാണാത്തവരാണ് വിവാഹം കഴിക്കാത്തവരല്ല സ്വപ്നം കാണാത്തവരാണ് സ്വപ്നത്തിൽ പോലും അവർ ചിന്തിക്കുന്നില്ല സ്വന്തം ഭാര്യ സ്വന്തം നേട്ടത്തിലും സുഖങ്ങളിലും മാത്രമാണ് ആളുകളുടെ ശ്രദ്ധ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക ഇനി ഇങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യുക അവരുടെ ഒരു പ്രത്യേകത എന്താണ് അവർ സത്രുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെപ്പോലെ ക്രൊദ്ധിക്കുന്നു ചെയ്യാം നല്ല ആളുകൾ അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റെന്ന് പറയുമ്പോൾ ഈ സ്വാർത്ഥരായ അഹങ്കാരികളായ ഈ ആളുകൾ ആരുടെയും നല്ല മനുഷ്യരുടെ ഉപദേശങ്ങൾ ഇവർക്ക് കേൾക്കാറേയില്ല അറിവുള്ളവരെങ്ങാനും ഉപദേശമായിട്ട് ചെന്നാലോ അവരെ ശത്രുവായി ആയി കാണുന്നവരാണ് ഇവർ അവരുടെ ദേഷ്യപ്പെട്ടു പെരുമാറുന്നവരാണ് ആരെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ട ആളുകൾ പ്രായമുള്ളവരും നല്ല മനുഷ്യരും അറിവുള്ളവരൊക്കെ അവരെയാണ് ഏറ്റവും കൂടുതൽ ഇവർ അപമാനിക്കുന്നത് ആരെയാണോ ബഹുമാനിക്കേണ്ട അവരെ ഇവർ അപമാനിച്ചു കളി അവരുടെ വിചാരം എന്താ ലോകം എങ്ങനെ നിൽക്കുന്നത് ഞാൻ കാരണമെന്നുള്ള ഒരു ഭാവമാണ് മാത്രമല്ല അവരുടെ ഒരു അഹങ്കാരം എന്താ ഞാൻ ഉയർന്ന ജാതിയാണ് ഞാൻ ബ്രാഹ്മണ്യത്തിന്റെ തികഞ്ഞ ആളാണ് ബ്രാഹ്മണ്യം ബ്രാഹ്മണ്യം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ അവസാനം ബ്രഹ്മാവ് പോലും തൻ്റെ അത്ര ഇല്ല എന്നുള്ളതാണ് അവരുടെ ഭാവം ബ്രഹ്മാവ് ആരാണ് സൃഷ്ടാവാണ് അല്ലെ ജീവൻ നൽകുന്ന ആളാണ് അങ്ങനെയുള്ള ബ്രഹ്മാവ് തന്നെ സൃഷ്ടിച്ച ബ്രഹ്മാവിനേക്കാൾ വലുതാണ് താൻ ബ്രഹ്മാവ് പോലും തൻ്റെ ഒപ്പം എത്തില്ല എന്ന് ചിന്തിക്കുന്ന അത്രയും വിഡ്ഢികളാണ് ഇവർ എന്ന് പറയുന്നത് പിന്നെന്താണ് യാഗങ്ങൾ ചെയ്യുന്നുണ്ട് അവർ ഹോമങ്ങളും യാഗങ്ങളും നടത്തുന്നുണ്ട് ദൈവപ്രീതിക്കോ ദേവപ്രീതിക്കോ അല്ല ദേവന്മാരെ ദൈവങ്ങളെയോ ഒന്നും പ്രസാദിപ്പിക്കാനല്ല അവർ അഗ്നിഹോത്രം പോലെയുള്ള ഹോമങ്ങൾ നടത്തി പണം എങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹോമങ്ങളാണ് നടത്തുന്നത് നമുക്കറിയാലോ ധനാകർഷണ യന്ത്രം പോലെയുള്ള പരിപാടികളൊക്കെ പണം സമ്പാദിക്കാൻ അവർ പല വഴികളും കണ്ടെത്താണ് എണ്ണമില്ലാത്ത സ്വർണവും നവരെ നിങ്ങൾ വിറ്റഴിച്ച് ആനകളെയും കുതിരകളെയും കച്ചവടം നടത്തി കപ്പൽ വഴിയുള്ള വ്യാപാരത്തിൽ ഏർപ്പെട്ട് ഒടുക്ക അവർ പണം നേടുന്നു പണക്കൊടി മൂത്ത് ചീത്ത പ്രവർത്തികളിൽ ഏർപ്പെട്ട് ദൂർത്തന്മാരാവുകയും ചെയ്യുന്നു കഷ്ടപ്പെട്ട് ഒരുപാട് ഏത് വഴിയും നെറികെട്ട വഴിയാണെങ്കിലും ചതിച്ചു മതിച്ചും ഒക്കെ പണം ഉണ്ടാക്കുന്നു കപ്പൽ കച്ചവടം നടത്തി അല്ലെങ്കിൽ കപ്പൽ വഴി വരെ അവർ വ്യാപാരം നടത്തിയിട്ടും പണം ഉണ്ടാക്കിയിട്ട് അവരുടെ മതി അല്ലേ മതി കിടുന്നില്ല പണക്കൊടി മൂത്ത് ചീത്ത പ്രവർത്തികളിലൊക്കെ അവർ പോകുന്നു എത്ര തന്നെ പണം കിട്ടിയാലും അവർക്ക് മതിയാവില്ല പത്ത് പണമാണ് കിട്ടിയാൽ അവർ പറയാം നൂറ് പണം അല്ലെ നൂറ് കിട്ടിയാലോ ആയിരം വേണം ആയിരം കൊടുത്താൽ പതിനായിരം ഇങ്ങനെ അത്യാഗ്രഹം കയറുകയാണ് പിന്നെ പറയുന്നത് ആശയാകുന്ന പാശം അല്ലെ ആഗ്രഹമാകുന്ന കയർ അത് അവരെങ്ങനെ വരിഞ്ഞു മുറുക്കുകയാണ് അതിൽ നിന്ന് അവർക്ക് ഒരിക്കലും മോചനമല്ല ആ കയർ അവരെ ചുറ്റിപ്പിടന്ന് ഇങ്ങനെ നിൽക്കുകയാണ് പണത്തിനോട് ആർത്തി മനുഷ്യനെ പണത്തിന്റെ അടിമയാക്കുന്നു നല്ലവരായ ആളുകൾ അവരോട് കുറച്ച് പണം ചോദിച്ചാലോ അല്പം പോലും കൊടുക്കാത്ത ഒരു തരി പോലും കൊടുക്കാത്ത അത്ര പിശുക്കന്മാരോ ആയിരിക്കും അവർ പക്ഷെ മനസ്സിലാക്കണം മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കവി പറയുന്ന ചത്തുപോം അല്ലെ നേരം അതായത് മരിച്ചു പോകുന്ന നേരത്ത് ഒരു സ്ഥാനിപ്പിക്കുന്ന വസ്ത്രം പോലും കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് അവർ ഓർക്കുന്നില്ല ഇത്തരക്കാരാകട്ടെ ഇങ്ങനെയുള്ള ആളുകളാണ് ആരെ വേണമെങ്കിലും വഞ്ചിക്കാം പണം ഉണ്ടാക്കിയാൽ മതി എന്ന് ചിന്തിക്കുന്നത് ലെവലേശം പശ്ചാത്താപം ഇല്ലാതെ ആളുകളെ വഞ്ചിക്കുന്നവരാണ് ഇവർ പണത്തിനോടുള്ള ആർത്തി മൂത്ത അവർ സത്യവും ധർമ്മവും ഒക്കെ ഉപേക്ഷിക്കുന്നു സത്യത്തിന്റെ മഹത്വം അറിയുന്നത് അവർക്ക് അറിയില്ല സത്യത്തെ ശരിക്ക് ലോകമായിട്ട് ഈ ലോകം തന്നെ സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സത്യം എന്നത് ലോകമാണെന്ന് വിശ്വസിക്കുന്ന നല്ല മനുഷ്യരുണ്ട് വിദ്യ അറിവ് നേടാനുള്ളതാണ് അത് ലോകജ്ഞാനത്തിലേക്ക് നന്മയിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നാൽ നല്ല അറിവുള്ളവരാണെന്ന് അഭിനയിച്ച് നടിച്ച് ജീവിക്കുന്ന ചില ആളുകളുണ്ട് അവർ വിദ്യ കൊണ്ട് എന്താണോ നേടേണ്ടത് അത് നേടുന്നില്ല വിദ്യ കൊണ്ട് നേടേണ്ടതാണ് നേരത്തെ പറഞ്ഞ പോലെ നന്മയും സത്യവും ഒക്കെ തിരിച്ചറിയാമെന്നുള്ള ഇല്ല അവരുടെ കയ്യിലുള്ള വിദ്യ കഴുതയുടെ ചുമലെ കുങ്കുമോലെയാണ് അല്ലെ എന്താണ് കഴുതൊക്കെ ഒരിക്കലും കുങ്കുമത്തിന്റെ ഗുണങ്ങൾ അറിയില്ല ഒരു ഒരു രൂപാണ് കഴുത അതിന്റെ ചുമലിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഒരു ചാക്ക് കുങ്കുമം കുങ്കുമൊണ്ട് നടക്കുന്നുണ്ട് കഴുതൊക്കെ എന്ത് കുങ്കുമം അല്ലെ കഴുതയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭാണ്ഡവും ഭാരവും മാത്രമാണ് ശരിക്കും അത്രയും അമൂല്യമായ ആ ഒരു വസ്തു കുങ്കുമത്തിന്റെ വില അറിയാത്ത കഴുതയെ പോലെയാണ് വിദ്യകൊണ്ട് അറിയേണ്ടതറിയാതെ ജീവിക്കുന്നവർ വിദ്യയുടെ മഹത്വം അറിയാത്തവരാണ് പല വിദ്വാൻമാരും മനസ്സിലെ ഉത്കൃഷ്ടഭാവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരാൾക്ക് യഥാർത്ഥത്തിൽ അറിവുണ്ടാകുന്നത് അല്ലാത്തവർ ഗന്ധം അറിയാതെ കുങ്കുമം ചുമക്കുന്ന കഴുതെ പോലെയാണ് കുങ്കുമത്തിന്റെ സുഗന്ധമോ കുങ്കുമത്തിന്റെ വിലയോ അറിയില്ല എന്നുള്ളതാണ് ഇനി മുന്താനം പറയുന്നുണ്ട് എന്താണ് ഇങ്ങനെയൊക്കെ നടക്കുന്ന മനുഷ്യരോട് അദ്ദേഹത്തിൽ പറയാനുള്ളത് ഭക്തിയിലേക്ക് വരൂ അങ്ങനെ ദൈവത്തിലേക്ക് അടുക്കൂ മുക്തി പ്രാപിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം മൂല്യങ്ങൾ നഷ്ടപ്പെട്ട സമൂഹത്തെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിക്കുകയാണ് ഇത് ഭക്തിയാണ് പ്രധാനപ്പെട്ട ഒരു ഒറ്റമൂലിയായിട്ട് അദ്ദേഹം പറയുന്നത് ഇത് ഭക്തി പ്രസ്ഥാനത്തിന്റെ സ്വഭാവമാണ് ആളുകളുടെ തെറ്റുകളും പ്രശ്നങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഭക്തിയാണ് അവർക്കുള്ള ഉത്തമമായ ഔഷധ മരുന്ന് എന്ന് പറയുന്ന രീതിയിൽ വരികയാണ് മനുഷ്യർ ജനിക്കുന്നതോ മരിക്കുന്നതോ ഒരുമിച്ചല്ല ജീവിതത്തിനിടയിൽ നാം ഓരോരുത്തരെ കണ്ടുമുട്ടുകയാണ് എല്ലാ ബന്ധങ്ങളും ഉണ്ടാകുന്നത് വികസിക്കുന്നത് അങ്ങനെയാണ് അതിനാൽ ആരോടും ശത്രുതയും മത്സരവും പുലർത്തരുത് എല്ലാ മത്സരങ്ങളും വെറുതെയാണ് അർത്ഥമില്ലാത്തതാണ് ഭക്തിയും തത്തജിന്തയും കാവ്യത്തിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റും മനുഷ്യന്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ തകർക്കുന്നത് അഹന്തയാണ് അഹങ്കാരമാണ് അത് ഒഴിവാക്കാൻ പറയുകയാണ് മനുഷ്യന്റെ അമിതമായ സമ്പത്തിനോടുള്ള ആർത്തിയും അഹങ്കാരവുമാണ് ജീവിതത്തിന്റെ സന്തോഷപ്രദമായ ജീവിതത്തിൽ നിന്ന് നമ്മളെ തടയുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക ഇതില് എന്തൊക്കെയാണ് പരീക്ഷയുമായി ബന്ധപ്പെടുത്തി വരാവുന്നത് ഒന്നാമത്തെ കാര്യം ഏഹ് നമ്മളിതിൽ ഓർക്കേണ്ടത് വിദ്യ കൊണ്ട് അറിയേണ്ടത് അറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്ന പറയുന്ന ആ ഒരു സംഭവം അവസാനത്തെ നാല് വരികൾ കുങ്കുമത്തിന്റെ ഗന്ധം അറിയാതെ കുങ്കുമ ചുമക്കും അല്ലെങ്കിൽ ഗ്രഹം അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് വയ്ക്കണം ഇതുകൊണ്ട് അറിയാതെ ജീവിക്കുന്ന ആളുകൾ കുങ്കുമ്മം ചുമുക്കുന്ന കഴുതേ പോലെയാണ് കഴിഞ്ഞാൽ അത് സുഗന്ധം കിട്ടുകയില്ല അതിൻ്റെ മൂല്യം അറിയുകയില്ല എന്ന് പറയുന്നത് പോലെ ഇനി അടുത്തൊരു ഭാഗം പറയുന്നത് നമുക്കിതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് മനുഷ്യന്റെ അല്ലേ മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആശയായുള്ള പാശം അല്ലെ ആഗ്രഹമാകുന്ന കയറിൽ അത് ഇങ്ങനെ എന്തെയാണ് മേൽക്കുമേലെ കയറി പോവുകയാണ് എന്നൊക്കെയുള്ള കാര്യം പിന്നെ പത്ത് കിട്ടിയാൽ നൂറ് വേണം എന്ന് പറയുന്ന വരികളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരി എന്ന് പറയുന്നത് നമ്മുടെ പാഠഭാഗത്തില്ല എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യയിൽ ഇങ്ങനെ കാണുന്ന നേരത്ത് നാം മത്സരിക്കുന്നത് നാം വൃഥ അല്ലെ ജനിക്കുന്ന സമയത്ത് ഒറ്റക്കാണ് മരിക്കുമ്പോഴും ഒറ്റക്കാണ് അതിനിടയിലുള്ള സമയത്താണ് നമ്മൾ ബന്ധവും കുടുംബ ബന്ധവും രക്തബന്ധം ഒക്കെ പറയുന്നത് പിന്നെ അതിനിടയിലുള്ള ഈ സമയത്ത് നമ്മൾ എന്തിനാണ് പരസ്പരം മത്സരിക്കുന്നത് എന്നാണ് കവി ചോദിക്കുന്നത് ഇനി അടുത്ത ഒരു പാഠഭാഗം ബഷീറിന്റെ അനർഘ നിമിഷം എന്ന് പറയുന്ന പാഠഭാഗമാണ് മലയാള സാഹിത്യത്തിൽ മറ്റാർക്കും അനുകരിക്കാൻ പറ്റാത്ത ഒരു ഒരു പാരമ്പര്യം ബഷീർ ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അത് മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്തതാണ് അത് ഭാഷയുടെ സൗന്ദര്യത്തെ കൊണ്ടുവന്നതാണ് സംസാര ഭാഷയെ സാഹിത്യത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച ഒരാളാണ് അദ്ദേഹം ജീവിതത്തിലെ വേദനിപ്പിക്കുന്ന സത്യസന്ധമായ ആവിഷ്കാരങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അനരക നിമിഷത്തിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു വ്യത്യസ്തമായ ഒരു പാഠഭാഗമാണ് ബഷീറിന്റെ തന്നെ കൃതികളിൽ വ്യത്യസ്തമായ ഒന്നാണ് ഒരു മനുഷ്യൻ അയാളുടെ ജീവിത അവസാനം ചിന്തിക്കുന്ന ചിന്തയിലൂടെയാണ് ഈ പാഠഭാഗം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഒരാൾ മരണത്തിലെ മരണത്തിന്റെ തൊട്ടടുത്ത ദിവസം തലേ ദിവസം തൊട്ട് തലേ ദിവസം അയാൾ എന്തൊക്കെയായിരിക്കും ഓർക്കുക എന്നുള്ളത് പോലെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അതിൽ തുടങ്ങുന്നത് എങ്ങനെയാണ് നീം ഞാനും എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അല്ലെ നീം ഞാനും എന്ന് പറയുന്ന യാഥാർത്ഥ്യം നീം ഞാനും എന്ന് പറയുന്ന ശരിയായ കാര്യത്തിൽ നാളെ നീ മാത്രമേ ഉള്ളൂ ഞാൻ മരിച്ചു പോകും എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് തന്റെ യാത്രക്കുള്ള സമയം അടുത്തിരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നു ഇനി അദ്ദേഹം ചിന്തിക്കുകയാണ് പ്രപഞ്ചത്തിലുള്ളതൊക്കെ നശ്വരമാണ് നേരത്തെ പൂന്താനം പറഞ്ഞ കാര്യം തന്നെയാണ് അതിൽ തത്വചിന്ത അതാണ് പ്രപഞ്ചത്തിൽ എന്തും അല്ലെ അധികാരം സമ്പത്ത് സൗന്ദര്യം അതുപോലെ ആരോഗ്യം എല്ലാം എല്ലാം എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം ഒരു ഉറപ്പില്ല ആർക്കും അങ്ങനെയുള്ള ഈ ഒരു കാര്യമാണ് ജീവിതം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒന്നാണ് അങ്ങനെയുള്ള ജീവിതത്തിലെ നശ്വരമായ ജീവിതത്തെ കുറിച്ച് തന്നെയാണ് ബഷീറും പറയുന്നത് അദ്ദേഹം മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും വരുന്ന ഒന്നാണ് സ്വാഭാവികമാണ് നാളെ ഞാനും മരിക്കും നീയും മരിക്കും എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് എന്റെ സമയം അടുത്തതായിട്ട് തോന്നുകയാണ് പ്രപഞ്ചത്തിലുള്ളതൊക്കെയും അനശ്വരമല്ല നശ്വരമാണ് എന്നാൽ ജീ ജീവിതത്തിൽ നമ്മെ ജീവിപ്പിക്കുകയും നമ്മളെ പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവം ഈശ്വരൻ അത് അനശ്വരമാണ് അപ്പൊ എന്താണ് ജീവിതത്തിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷാൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അടുത്തേക്ക് അഭയം പ്രാപിക്കുന്നത് വിലയം പ്രാപിക്കുന്നതാണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ സമയത്ത് മരണത്തിന് തൊട്ട് നല്ല ദിവസമാണ് നിൽക്കുന്നതെങ്കിൽ അയാൾ അത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടാകും വേർപാടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സ് പൊട്ടുമാറി വിങ്ങി നിൽക്കുകയാണ് ആ സമയത്ത് മഷീറിൻ്റെ ഏറ്റവും വലിയ വേദന ചുറ്റുമുള്ള സുഹൃത്തുക്കൾ ഇയാൾ നാളെ മരിക്കും അതൊരു ചിന്ത മാത്രമാണ് ശരിക്കും നാളെ മരിക്കും എന്ന് പറഞ്ഞാൽ നിൽക്കല്ല ആത്മഹത്യ ചെയ്യുന്നു അല്ല അയാളൊരു തോന്നലാണ് നാളെയാണ് എൻ്റെ ആ ദിവസം എൻ്റെ ജീവിതത്തിൽ അവസാന ദിവസം നാളെ നടന്നാൽ നമ്മൾ പറയുന്ന ഇന്ന് നാളെ ഇന്നലെ എന്നുള്ള നാളെയല്ല നാളെ നടന്നാൽ എന്ന് നാളെ ആവാം അപ്പോൾ ഈ പറഞ്ഞ പോലെ നാളെ ഞാൻ മാത്രം ഇല്ലാതെയാകുന്നു നീ അവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങുന്നത് തന്നെ പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം പിന്നെ അദ്ദേഹം ചിന്തിക്കുന്ന ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു കാര്യം ചുറ്റുമുള്ള കൂട്ടുകാരെന്ന് തന്നെ മനസ്സിലാക്കുന്നില്ല എന്റെ വേദന മനസ്സിലാക്കുന്നില്ല എന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് തന്റെ വേദന സുഹൃത്തുക്കൾ മനസ്സിലാക്കാത്തതിൽ ബഷീറിന് വേദനയുണ്ട് അവർ തന്റെ അരികിലെത്തി തമാശ പറഞ്ഞ് ചിരിപ്പിക്കുന്നു മാത്രമല്ല അവർ തമാശ പറയാനും പറയുന്നു ബഷീറിനോട് അദ്ദേഹം അവരോട് തമാശകൾ ചിരിക്കുന്നു പക്ഷെ ആ ചിരിക്കുള്ളിൽ അദ്ദേഹം ഉള്ളിൽ കരയുകയും പുറത്ത് ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുകയാണ് ഒരാളുടെ മാനസികതല മനസ്സിലാക്കി അയാളോട് പെരുമാറുകയും അയാളുടെ വേദന തിരിച്ചറിയുകയും ചെയ്യേണ്ട പകരം അവരെ പഴയ പോലെ തന്നെയാണ് ബഷീറിനെ കാണുന്നത് എന്നുള്ളത് അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നുണ്ട് അന്ത്യകാലത്ത് എല്ലാവരും നേടേണ്ട നെടുവീർപ്പിടലും വീർപ്പുമുട്ടലുമാണ് ഇത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് ഇനി അദ്ദേഹം ചിന്തിക്കുകയാണ് താൻ മരിച്ചു പോയി കഴിഞ്ഞാലും ഈ ലോകത്തൊന്നും സംഭവിക്കുകയില്ല അത് വളരെ പ്രധാനപ്പെട്ടതല്ല എന്ന് ചിന്തിക്കുകയാണ് കാരണം എനിക്ക് മുമ്പും കുറേ പേർ ഈ മരണത്തിലേക്ക് പോയിട്ടുണ്ട് എനിക്ക് അറിയുന്നതും അറിയാത്തതുമായ കുറെ പേർ മരിച്ച് ഓർമ്മയിൽ വന്ന് അവസാന മറവിയിലേക്ക് പോയവരാണ് എന്നെയും എല്ലാവരും മറക്കുമെന്ന് പറയാം പിന്നെ അദ്ദേഹം പറയുകയാണ് ദൈവത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുകയാണ് താൻ ഇത്രയും കാലം സ്നേഹിച്ച ദൈവത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നു എന്നെ പറ്റി നിനക്ക് എല്ലാം അറിയാം എപ്പോഴും നിനക്ക് ഒരു ചെറിയ പുസ്തകം പോലെയാണ് ഞാൻ നിനക്ക് എപ്പോഴും വായിക്കാൻ പറ്റുന്ന എനിക്ക് അധികം ഒന്നും ചെയ്തിട്ട് നേടാനോ എഴുതി വെക്കാനോ പറയാനോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചിന്തിക്കുകയാണ് പിന്നെ അദ്ദേഹം പെട്ടെന്ന് പറയുകയാണ് ഞാൻ എത്രയോ നന്ദികൾ നിന്നോട് കാണിച്ചു നന്ദിയില്ലാത്ത പെരുമാറ്റം ഞാൻ കാണിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അല്ലേ പിന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് നിന്നെ ഞാൻ ഒരുപാട് വേദനപ്പെടുത്തിയോ അറിഞ്ഞുകൊണ്ട് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്നെ സൃഷ്ടിച്ച ദൈവമേ നിന്നെ ഞാൻ വെറുപ്പിച്ചോ നിന്നെ വേദനിപ്പിച്ചോ എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുകയാണ് സൃഷ്ടാവിനെ മറന്നു ജീവിക്കുന്ന മനുഷ്യനെ നന്ദി ഇല്ലായ്മയെക്കുറിച്ച് പക്ഷേ ഒന്ന് കുറ്റബോധം വരികയാണ് പലപ്പോഴും മരണത്തിലെ വക്കിലെത്തുമ്പോൾ പ്രായമാകുമ്പോൾ മനുഷ്യന്റെ കുറ്റബോധവും ആത്മനിന്ദയും അന്ത്യനില വിവേകം അറിവൊക്കെ ഉണ്ടാവും അതുപോലെ രംഗം തന്നെയാണ് പിന്നെ അദ്ദേഹം പറയുന്നത് ഇത്ര കാലം എന്നെ നീ നോക്കിയിട്ടോ എന്നെ നീ സേവിച്ചിട്ടോ എന്നെ നീ സ്നേഹിച്ചിട്ടും തിരിച്ച് നിന്നെ മനസ്സിലാക്കാൻ നിന്നെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലല്ലോ എന്ന് അത്ഭുതത്തോടു കൂടി പറയുകയാണ് നമ്മളെപ്പോഴും ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ജീവിതത്തിന്റെ അടിച്ചുപൊളികൾക്കിടയിലും ദൈവത്തെ മറന്നു പോകുമ്പോൾ ചില സമയത്ത് വേദനയും ദുഃഖവും നഷ്ടവും വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ദൈവത്തെ ഓർത്ത് വിലപിക്കാറുണ്ട് അതൊരു ദർശനം ഇവിടെ ബഷീർ പറഞ്ഞു വെക്കുന്നുണ്ട് നിങ്ങൾ സന്തോഷവും ആരോഗ്യവും പണവും അധികാരവും ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ സുഗലോലിപരായിട്ട് ആർത്ത് അല്ലെ നമ്മൾ ആർത്തലത്തി ജീവിക്കുന്ന സമയത്ത് ആർഭാടമായി ജീവിക്കുമ്പോൾ നിങ്ങൾ ഓർക്കാറില്ല ദൈവത്തെക്കുറിച്ച് പക്ഷേ നിങ്ങൾ അതെല്ലാം കഴിഞ്ഞ് യഥാർത്ഥ ദൈവചിന്തയൊക്കെ കഴിഞ്ഞ് അല്ലെ ഈ ദൈവ ബോധ്യവും ദൈവബോധവും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യും ആളുകൾ ആ കുറിച്ച് ആ ആരോഗ്യം സുഖമുള്ള കാലത്ത് ഓർക്കാത്തവരായ നിങ്ങൾ പിന്നീട് നിങ്ങൾക്ക് അസുഖം വരുമ്പോഴോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴോ നിങ്ങൾ എന്ത് ചെയ്യും ഉടൻ തന്നെ ദൈവത്തിന് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും അതൊരു അർത്ഥശൂന്യമായ പരിപാടിയാണ് എന്ന് ബഷീർ തന്നെ പറയുന്നുണ്ട് ഈശ്വരനെ മറന്നു ഓടിയെങ്കിലും ദൈവം തന്നെ സ്നേഹിക്കുകയും സഹിക്കുകയും ചെയ്തതായിട്ട് ബഷീർ പറയുന്നത് ദൈവമേ ഞാൻ നിന്നെ മറന്നു ഓടിയെങ്കിൽ നീ എന്നെ മറന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നന്ദി പറയുകയാണ് ഞാൻ നിന്നോട് പല രഹസ്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നീ എന്റെ എല്ലാ തെറ്റുകളും കണ്ടിട്ടുണ്ട് പക്ഷെ നീ ആളുകളുടെ മുന്നിൽ എന്നെ പരീസിക്കരുതേ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ് ഇനി പരലോകത്ത് എത്തുമ്പോൾ ദൈവത്തെ അല്ലെങ്കിൽ ഈശ്വരനെ കാണുമ്പോൾ ഈശ്വരൻ അതെല്ലാം ഓർക്കുമോ എന്ന ആശങ്ക അദ്ദേഹം പറയുകയാണ് പിന്നെ അദ്ദേഹം കുറിച്ച് പറയാം ഞാൻ നീ എപ്പോഴാണ് പരിചയപ്പെട്ടത് പരിചയപ്പെട്ടോ ഇല്ല ഒടുവിൽ സ്നേഹിക്കാൻ മാത്രം പഠിച്ചു ഒന്നും ശരിക്കും അറിഞ്ഞുകൂടായിരുന്നില്ല അല്ലെ അറിഞ്ഞുകൂടായിരുന്നു എനിക്ക് അജ്ഞത കാര്യമായി ഒന്നും അറിഞ്ഞില്ല എനിക്ക് തെറ്റ് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അജ്ഞതയാണ് അറിവില്ലായ്മയാണ് ദൈവമേ എന്നോട് ക്ഷമിക്കണേ എന്നുള്ള ഒരു യാചന എവിടെയുണ്ട് പിന്നെ അദ്ദേഹം ചിന്തിക്കുകയാണ് ജീവിതം കഴിഞ്ഞു ഇനി മരണയാത്രയാണ് യാത്രയ്ക്കുള്ള സമയമായി അവസാനം നീ മാത്രമായിട്ട് അവശേഷിക്കാൻ പോവുകയാണ് നീ മാത്രം ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനർഘമായ നിമിഷമാണ് അല്ലെ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള അനർഹമായ ഒരു നിമിഷമാണ് എന്ന് ബഷീർ പ്രത്യേകം പറയുന്നുണ്ട് ജീവിതം അത്ര അത്രയും അമൂല്യമായ ഒന്നാണ് എന്നുള്ളത് ബഷീർ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അപ്പൊ ജനിച്ചു കഴിഞ്ഞ ജീവികൾക്കൊക്കെയും എന്തുണ്ട് മരണമുണ്ട് എന്നുള്ളത് നമുക്കറിയാം അത്തരത്തിലുള്ള ഒരു ജീവിത ജീവിതത്തിൽ ഒടുക്കം തൻ്റെ കുറ്റബോധവും അതുപോലെ അവസാനത്തെ ജീവിതത്തിലെ നിമിഷവും ഒക്കെ ഓർക്കുന്ന സമയത്ത് അദ്ദേഹത്തിൽ വല്ലാത്ത ഒരു ചിന്ത കടന്നു വരികയാണ് അല്ലെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വരുന്ന ചിന്ത ഈ താൻ ദൈവത്തിനോട് ചെയ്ത തെറ്റിന് തന്നെ അപമാനിക്കുമോ ദൈവം എന്നുള്ളൊരു ചോദ്യം കഥയത്തിൽ വരികയാണ് ഈ അനർഘ നിമിഷം എന്നാണ് ഈ പാഠഭാഗത്തിന്റെ തന്നെ വരുന്നത് അല്ലെ അപ്പോ അനർഘ നിമിഷം എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത അത്ര മൂല്യമുള്ളതാണ് അനർഘം എന്ന് പറയുന്നത് അനർഘ നിമിഷം എന്ന് പറഞ്ഞാൽ അതാണ് അല്ലെ അത് അത്രത്തോളം അമൂല്യമായത് എന്നുള്ളതാണ് അനുചിതമായ മൂല്യം ഉചിതമല്ലാത്ത മൂല്യം എന്നൊക്കെയാണ് ഇത് പറയുന്നത് സംസ്കൃത വാക്കാണ് അനർഘം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ള മൂല്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ് മനുഷ്യ ജീവിതത്തിലെ ദർശനങ്ങൾ അന്ത്യനാളിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളൊക്കെ മാനസികമായിട്ട് മാറാറുണ്ട് ഏത് മനുഷ്യനും കുറെ ചിന്തകൾ അന്ത്യനാളിൽ ഉണ്ടാകും കുറ്റബോധവും പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാകും അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക പിന്നീട് നമ്മൾ പറയുന്ന ഒരു കാര്യം സൂഫി അല്ലെ സൂഫി പണ്ഡിതന്മാർ പെട്ട ഒരു പ്രമുഖനായ ആളാണ് ബഷീർ സൂഫി പാരമ്പര്യത്തിൽ നിന്ന് വന്ന ആളാണ് സൂഫി പാരമ്പര്യം മിസ്റ്റിക് സ്വഭാവം എന്താണ് നമ്മൾ മരണത്തെ ഒരു പേടിയായിട്ട് ജനനം ജനിച്ചാൽ മരിക്കും എന്ന് പറയുന്ന ഒരു പേടിയും ദുഃഖവും ഒക്കെ ആയിട്ട് കാണുമ്പോൾ സൂഫികൾ അങ്ങനെയല്ല സൂഫികൾ പറയുന്നതിന് തുടക്കവും തുടർച്ചയുണ്ട് അങ്ങനെ തുടങ്ങി അവസാനിക്കുന്നതിൽ തുടർച്ചയുണ്ടെന്നാണ് പറയുന്നത് അതിൽ പല കാരണങ്ങളും കാര്യങ്ങളും പറഞ്ഞാലും ജനിച്ചു കഴിഞ്ഞാൽ മരിക്കും എന്ന് പറയുന്നതിന് പകരം അവർ പറയുന്നത് എന്താണ് യഥാർത്ഥ ദൈവത്തിൽ നിന്ന് വന്ന് ദൈവത്തിലേക്ക് തന്നെ പോകലാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ദൈവം ജീവൻ നൽകി ദൈവത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു അതിനെ പേടിക്കാനും പേടിപ്പിക്കാനും ഒന്നുമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ഇതില് കഥ വായിച്ചു വരുമ്പോൾ അതിൽ കവിതയാണോ കഥയാണോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത പോലെയുള്ള ഒരു ഭാഷയായിട്ട് വരികയാണ് കവിതയിൽ ഭാവമമുണ്ട് ഇങ്ങനെ ജീവിതത്തെ യാത്രയോട് ഉപമി അല്ലെ നമ്മൾ ഉപമിക്കാറുണ്ട് ജീവിതയാത്ര എന്ന് പറയാറുണ്ട് എന്നാൽ ആ ജീവിതയാത്രയിൽ എന്ത് ചെയ്തു എന്ത് നേടി എന്ത് തെറ്റു ചെയ്തു എന്ത് ശരി ചെയ്തു എന്നൊക്കെ ചിന്തിക്കുന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ടതാണ് ഈ പാഠഭാഗം അങ്ങനെ തന്നെയാണ് എത്തുചേരണ്ട ലോകം എന്തെന്ന് നിലനിൽക്കുന്നതാണ് എന്ന് പറയുമ്പോൾ സമാധാനത്തോടെ മരണത്തെ സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി അല്ലെ ബഷീർ തൻ്റെ മനസ്സിലുള്ളതൊക്കെ പറഞ്ഞു തീർത്ത് കളങ്കമില്ലാത്ത ഒരു മനസ്സുമായി ദൈവത്തിന്റെ സാന്നിധ്യയിലേക്ക് പോകുന്നത് അത് എന്ത് ഈ മനുഷ്യന്റെ ജീവിതത്തിന് സമാധാനം നൽകുന്നു മരണസമയത്ത് സമയത്തും ആർത്തിയും ചിന്തയുമായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അത് നേടിയെടുക്കാൻ അല്ലെങ്കിൽ ഒരിക്കലും മരണത്തിൽ സ്വസ്ഥമായിട്ട് മരിക്കാൻ സാധിക്കുകയില്ല എന്ന് കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് അടുത്തൊരു പാഠഭാഗം വരുന്നത് നിരൂപണ മലയാള ഭാഷയിലും സാഹിത്യത്തിലും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള നിരൂപണത്തിൽ നമുക്കറിയാം വായനക്കാരന് വായിച്ചാൽ മാത്രം പോരാ എഴുത്തുകാരൻ എഴുത്തുകാരനെഴുതിയ കാര്യങ്ങളെ കുറെ കൂടി വേറിട്ടൊരു കാഴ്ചപ്പാടിലൂടെ വായനക്കാരന് മുന്നിൽ അവതരിപ്പിച്ച് വായനക്കാരൻ കണ്ടെത്താത്ത പല കാര്യങ്ങളും കൂടി നിയമങ്ങളുടെയും സിദ്ധാന്തങ്ങളുടെയും രൂപത്തിൽ ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണ് ഈ പറഞ്ഞ നമ്മുടെ നിരൂപണം ചെയ്യുന്നത് അത് ആ ഒരു മേഖലയിൽ ഒരുപാട് എഴുത്തുകാരെ ഉണ്ടെന്ന് നമുക്കറിയാം എം പി പോളിനെ പോലെ ജോസഫ് മുണ്ടശ്ശേരി മാഷിനെ പോലെ കൂട്ടികൃഷ്ണനായ പോലെ ഗുപ്തൻ നായരെ പോലെ പ്രൊഫസർ എസ് ഗുപ്തൻ നായരെ പോലെ ഡോക്ടർ സുകുമാർ അഴീക്കൂടിനെ പോലെയുള്ള കുറെ ആളുകൾ ആ ഒരു മേഖലയിലുണ്ട് നിരൂപണ സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് കവിതാ നിരൂപണം അല്ലെങ്കിൽ കാവ്യ നിരൂപണം എന്ന് പറയുന്നത് വലിയ മികച്ച എഴുത്തുകാരുടെ കവിതകളെ പല രീതിയിൽ ഇഴകീറി മുറിച്ച് പരിശോധിക്കുന്ന ഒരു മേഖല കൂടിയാണത് ഏതായാലും നമുക്കറിയാം ആധുനിക കവിത്രയത്തിലെ വള്ളത്തോൾ നാരായണ മേനോൻ എന്ന് പറയുന്ന മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കിലിക്കൊണ്ടൻ എന്ന് പറയുന്ന കവിതയെ എം ലീലാവതി ടീച്ചർ ഡോക്ടർ എം ലീലാവതി എന്ത് ചെയ്യണം ഒന്ന് പരിശോധിക്കുകയാണ് ഇതിലെ കഥ ഇത്രയേ ഉള്ളൂ പുരാണത്തിലെ സീതാദേവിയുടെ കഥയാണ് പറയുന്നത് സീതാദേവി ചെറിയ ബാല്യകാലത്തിൽ ഇരിക്കുന്ന സമയം കുട്ടിയായിരിക്കുന്ന സമയത്തുള്ള കഥയാണ് പറയുന്നത് അത് ഒരു മനോഹരമായിട്ടുള്ള ഹൃദയത്തിൽ തൊടുന്ന ഒരു കവിതയാണ് ഇതിലുള്ളത് എന്ന് ഓർക്കുക ഒപ്പം ഇതിലൂടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു ജനതയുടെ അഭിലാഷത്തെ ആഗ്രഹത്തെ കൂടി കാണിക്കുന്നുണ്ട് നമുക്കറിയാം വളത്തോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മറ്റുള്ളവരെക്കാൾ കൂടുതൽ അക്കാലത്തുള്ള ആളുകളെക്കാൾ കൂടുതൽ തൻ്റെ തീവ്രമായ രാജ്യസ്നേഹവും ഒപ്പം അദ്ദേഹം ചിന്തിച്ച ഒരു കാര്യമാണ് സ്വാതന്ത്ര്യം അത് നമുക്ക് കിട്ടണം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്താണ് ഇതിലുള്ളവരുന്നത് നോക്കാം കിളിക്കൊഞ്ചൻ എന്ന് പറയുന്ന കവിതയിൽ ജനക ജനകമഹാരാജാവിന്റെ പുത്രിയായിട്ടുള്ള സീതയുടെ കൊഞ്ചലിലൂടെ അമ്മയുടെ സന്തോഷത്തെ ഹൃദയത്തിൽ തൊടുന്ന രീതിയിൽ വളർത്തോട് ചിത്രീകരിക്കുകയാണ് കാണുന്നവർക്കെല്ലാം ഉമ്മ വെച്ച് സന്തോഷിക്കുവാൻ തോന്നുന്ന അത്ര നിഷ്കളങ്കയും സുന്ദരിയും വാത്സല്യം ഉദിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു കൊച്ചു സീത കാറ്റിൽ പറക്കുന്ന പൂവ് പോലെയും ഉദ്യാനങ്ങളിൽ അഥവാ പൂന്തോട്ടത്തിൽ പാറി പറന്ന് നടക്കുന്ന പൂമ്പാറ്റ പോലെയും എന്ത് ചെയ്യായിരുന്നു ആയിരുന്ന ഒരു കുട്ടിയായിരുന്നു അവൾ എന്ന് പറയാണ് അവളുടെ ലാവണ്യ ഭംഗി അവളുടെ ആ ഒരു സൗന്ദര്യം വാക്കുകൾ കൊണ്ടൊന്നും എഴുതാൻ കഴിയില്ല എന്ന് ലീലാവതി ടീച്ചർ തന്നെ പറയുന്നുണ്ട് ഇനി നമ്മുടെ ഒരു സങ്കല്പം പ്രണയം സ്നേഹ സങ്കല്പം എന്നൊക്കെ പറയുന്നത് പ്രേമത്തിനെ അനുഭൂതിയുടെ ഒരു വലിയ ചിന്തയായിട്ട് കൊണ്ടുവരികയാണ് കാലാദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുന്ന ശൃംഗാര സങ്കല്പത്തെ കുറിച്ച് പറയുന്നുണ്ട് മനുഷ്യരെ പ്രത്യേകം കുട്ടികളോട് എപ്പോഴൊരു ഒരു ഒരു ഏഹ് മത്സര്യം നമ്മുടെ ഉള്ളിലുണ്ട് മനുഷ്യരുള്ള ഒരു ആഗ്രഹം ഉണ്ട് അല്ലെ ഒരു വല്ലാത്ത അതിനെടുത്ത് കുട്ടികളെ എടുത്ത് കൊഞ്ചിക്കുവാനുള്ള ഒരു താല്പര്യം വാത്സല്യം നമ്മുടെ ഉള്ളിലുള്ളതാണ് മനുഷ്യർക്കുള്ളതാണ് അത് വളരെ പഴക്കം ചെന്ന കാലം മുതലേ ഉണ്ട് നമ്മൾ മാത്രമല്ല ജന്തുക്കളിൽ തന്നെ അത് നമുക്ക് കാണാൻ പറ്റും ഒരു മൃഗം അതിന്റെ കുട്ടി എത്രത്തോളം സ്നേഹിക്കുന്നത് നമുക്ക് കാണാം അതിനുവേണ്ടി ജീവൻ കൊടുക്കാൻ വരെ തയ്യാറാകുന്ന ചില ജീവികളെ നമുക്കറിയാം അത്തരത്തിൽ എല്ലാ ജന്തുക്കളും സ്വന്തം കുട്ടികളെയോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളെയോ ആത്സര്യത്തോടെ സ്നേഹിക്കാറുണ്ട് നമ്മളും അങ്ങനെ തന്നെയാണ് ഒരു കൊച്ചുകുട്ടി നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് കൊഞ്ചിക്കുവാനും ലാളിക്കുവാനും പുഞ്ചിരിക്കുവാനും ഒക്കെ തോന്നുന്നു നമുക്ക് സന്തോഷം നൽകുന്നു എന്നുള്ള കോർക്കുക ഏതായാലും വാത്സല്യം എന്ന് പറയുന്ന ആ ഒരു വാക്കും അതിൻ്റെ അർത്ഥവും എത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ എത്രത്തോളം സുഖകരമാക്കുന്നു അത് സന്തോഷിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഈ കൊച്ചു സീതയിലും ആ പറഞ്ഞ ഒരു വാത്സല്യം അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ കിളിക്കൊഞ്ചൽ എന്ന് പറയുന്ന കവിതയിലും വള്ളത്തോളം ആ വാത്സല്യത്തിന് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അത് വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു കവിത ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം വള്ളത്തോണ്ട് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചെറു കവിതയാണിത് രംഗം പറഞ്ഞത് സീത തൻ്റെ പാവക്കിടാവിനെ എന്ത് ചെയ്യുകയാണ് മടിയിൽ കിടത്തിയിട്ട് കൊച്ചു സീത ചെറിയ കുട്ടിയാണ് താളം പിടിപ്പിച്ച് അമ്മയായി തീരുകയാണ് അപ്പോൾ ഒരു വല്ലാത്ത ഒരു ഭാവം അവിടെ ഒരു ഒരു പ്രത്യേക ചൈതന്യൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട് അമ്മയാകാനുള്ള അവളുടെ ഒരു താല്പര്യവും അവളുടെ ചിന്തയും ആ മാതൃത്വത്തിന്റെ വാത്സല്യവും ഒക്കെ അവിടെ തെളിഞ്ഞു വരികയാണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക പിന്നെ നമുക്കറിയാം സീത നിൽക്കുന്നത് ഒരു രാജർഷി ആയിട്ടുള്ള സീതയുടെ പിതാവ് എന്ത് ചെയ്യാണ് ഈ പറഞ്ഞ പോലെ ഒരു രാജർഷിയാണ് രാജാവാണെങ്കിലും വളരെ സാത്വികരായ സുഖലോലതയിലൊന്നും ജീവിക്കാത്ത അത്തരത്തിലുള്ള ഒരു രാജാവാണ് ഒരു സന്യാസ ജീവിതം നയിക്കുന്ന രാജാവാണ് അത്തരത്തിലുള്ള രാജർഷിയായിട്ടുള്ള ഏഹ് രാജാവ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക അപ്രകാരം ഒരു രാജർഷി സ്വഭാവമുള്ള അല്ലെങ്കിൽ മഹർഷി പോലെയുള്ള രാജാവായതുകൊണ്ടാണ് ജനക ജനകനായ അല്ലെങ്കിൽ ജനകന്റെ പുത്രിയാണല്ലോ ജാനകി അപ്പൊ ജനക രാജാവിന് ജനകൻ എന്ന് പറയുന്ന രാജാവിന്റെ കൊട്ടാരത്തിൽ രണ്ട് പക്ഷികൾ എന്ത് ചെയ്യുകയാണ് പറന്ന് വരികയാണ് രണ്ട് ഓമന തത്തകൾ വരികയാണ് കാരണം അവരുടെ ധൈര്യം എന്താ ഒരിക്കലും രാജാവ് വളരെ സോഫ്റ്റ്വെയർ അദ്ദേഹം ഒരിക്കലും തന്നെ തങ്ങളെ വേട്ടയാടല പിടിക്കുകയില്ല എന്നുള്ള ചിന്തയാണ് പക്ഷേ സംഭവിച്ചത് വേറെ ഒന്നായിരുന്നു ഏതായാലും കൊട്ടാരക്കെട്ടിന്റെ മരച്ചിലിൽ വന്നെത്തിയ രണ്ട് ഓമനത്തത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് ഈ നിൽക്കുന്ന സുന്ദരിയായ സീത സീതയെ നമ്മുടെ രാമനെ കൊണ്ട് വേളി കഴിപ്പിക്കണം വേളിപ്പിക്കണം അല്ലെങ്കിൽ വിവാഹം കഴിപ്പിക്കണം എന്ന് പറയണം എന്താണ് വേളി എന്ന് ആർക്കറിയില്ല കുട്ടിക്കറിയില്ല അപ്പൊ കുട്ടികൾ എന്താ കുട്ടി എന്താണ് പറയുന്നത് എന്തെ എന്താ എന്താണമ്മേ ഈ എന്തിനാണ് ഈ അസത്ത് കിളികൾ രാമനെ കൊണ്ട് തന്നെ ഏൽപ്പിക്കണം എന്ന് പറയുന്നത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് വേളി എന്നുള്ള അർത്ഥം അറിയില്ല അതുകൊണ്ട് കുട്ടി ഇതെന്തോ ഒരു പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ടാണ് അമ്മയോട് വിളിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഈ അസത്ത് തത്തകൾ ഈ ലക്ഷണമില്ലാത്ത വൃത്തികെട്ട തത്തകൾ ഇങ്ങനെ പറയുന്നത് എന്ന് പറയാറുണ്ട് കുട്ടിയുടെ ഉള്ളിലുള്ള നിഷ്കളങ്കതയും ലാവണ്യവും മാധുര്യവും ഇതൊക്കെ പറയാൻ ഇവിടെ അസത്ത് എന്നുള്ള പ്രയോഗവും കുട്ടി പറഞ്ഞ ഈ ഒരൊറ്റ ചോദ്യവും മാത്രം മതി അതിനാണ് കവി അങ്ങനെ ഉപയോഗിച്ചത് എന്ന് ചില ആളുകൾക്ക് അതിനെ വിമർശിച്ചിരുന്നു സീതാദേവി എന്ത് അസത്തു നിന്നുള്ള ഒരു ചീത്ത പദം ഉപയോഗിക്കുമോ അത് ആ കുട്ടി അത്രയും നിഷ്കളങ്കമായതുകൊണ്ടാണ് അങ്ങനെ ആ സമയത്ത് ചോദിച്ചത് വേളി കഴിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വേളി എന്നുള്ളത് എന്താന്ന് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു വാക്ക് വന്നത് അത് ശരിയാണ് എന്ന് തന്നെയാണ് ഈ ലീലാവതി ടീച്ചറുടെ അഭിപ്രായം ഏതായാലും കിളിക്കൊഞ്ചൽ മനോഹരമായ ഒരു കുട്ടി കുട്ടിയുടെ സൗന്ദര്യത്തെയും ആ ഒരു നിഷ്കളങ്കതയും ഒക്കെയാണ് കാണിക്കാൻ ശ്രമിച്ചത് പല ആളുകളും ഈ പുരാണ ഭാഗം എടുക്കുന്ന സമയത്ത് സീതാദേവിക്ക് സംഭവിക്കുന്ന ഒരു ജീവിതാവസ്ഥയും ദുരവസ്ഥയും ഒക്കെയാണ് പറയുന്നത് അല്ലെങ്കിൽ അതിൽ ഏറ്റവും വേദനാജനകമായിട്ട് അവതരിപ്പിക്ക സീതാദേവിയുടെ ഏഹ് സീതാദേവിയെ ഉപേക്ഷിച്ചതും സീതാദേവി അനുഭവിച്ച കാര്യങ്ങളൊക്കെയാണ് പക്ഷേ വള്ളത്തോളം ഇവിടെ ചെയ്തത് എന്താ കൊച്ചു സീത അല്ലെങ്കിൽ സീതാദേവി ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തുള്ള ആ കുട്ടിയുടെ നിഷ്കളങ്കതയും ആ കുട്ടിയുടെ നൈർമല്യവും ഒക്കെ കാണിക്കാനാണ് കൂടുതൽ ശ്രമിച്ചത് മറ്റുള്ളവർ കാണിക്കുന്നത് പോലെ ഒരു കഥയെയോ അല്ലെങ്കിൽ സീതാദേവിക്ക് സംഭവിച്ച ദുരന്തതയോ അവതരിപ്പിക്കാനല്ല ശ്രമിച്ചത് പകരം യഥാർത്ഥത്തിൽ എന്താ ചെയ്തത് കുട്ടി കുട്ടികളുടെയും ശൈശവകാലത്തിൻ്റെയും ചെറുപ്രായത്തിന്റെയും നിഷ്കളങ്കത കാണിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് എന്നാണ് ഈ പാഠഭാഗം നമ്മെ